മോർണിംഗ് വൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് മദർബോർഡ് കമ്പോണൻസിൽ മൂന്നാമത്തെ കമ്പോണൻ്റ് എന്ന് പറയുന്ന എക്സ്പാൻഷൻ ബസിലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ. അപ്പോൾ മദർബോർഡ് കമ്പോണൻസിൽ അടുത്ത കമ്പോണൻ്റാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതാണ് ബയോസ് അല്ലെങ്കിൽ ബയോസ് ആൻഡ് സിമോസ് റോം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബയോസ് കേട്ടിട്ടുണ്ടോ അല്ലേ? എന്താണ് ബയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോസ് മീൻസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എന്തിനാണ് ബയോസ് യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കിയാൽ പറയാം ബയോസ് എന്തിനു യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ബയോസിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ലോ ലെവൽ സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ നമ്മുടെ മദർ ബോർഡിലെ ഹാർഡ്വെയർ കമ്പോണൻസിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേറ്റർ സിസ്റ്റംസിനെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ഈ പറയുന്ന മദർ ബോർഡിലെ ഹാർഡ്വെയർ കമ്പോണൻസിനെയും കൂടെ ഇന്റർകണക്ട് ചെയ്യുന്ന ഇന്റർഫേസ് ചെയ്യുന്ന ആരാണ്? ബയോസിൻ്റെ ഉള്ളിലുള്ള ഈ ലോ ലെവൽ സോഫ്റ്റ്വെയർസാണ്. അപ്പോൾ ആക്ച്വലി ബയോസ് ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടാണ് എന്താണ് ബയോസ് എന്നുള്ളത്. ഇപ്പം ഇനി ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ മദർബോർഡിൽ ഒത്തിരി കമ്പോണൻറ്റുകളുണ്ട്. ഒത്തിരി കമ്പോണെന്ന് വെച്ചാൽ റോം ഉണ്ട്, റാം ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുണ്ട്, സി ഡി ഡ്രൈവ് ഉണ്ട്, പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാറുണ്ട്, മൊബൈൽ ഫോൺ കണക്ട് ചെയ്യാറുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, കീബോർഡ്, മൗസ് എന്നുകൊണ്ട് എല്ലാം ഒത്തിരി ഒത്തിരി ഡിവൈസുകൾ നമ്മൾ മദർബോർഡിൽ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളുടെയും ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും സേവ് ചെയ്യുന്ന ഒരു മീഡിയം എന്ന് പറയുന്നതാണ് ബയോസിൻ്റെ റോം മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഇപ്പോൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെല്ലാം കമ്പോണൻറ്റുകളുണ്ടോ, കണക്ട് ചെയ്യപ്പെടുന്ന കമ്പോണറുകൾ ഏതെല്ലാമാണോ, ഈ കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പോണ്ടുകളുടെയും ഇൻഫോർമേഷൻസ് സേവ് ചെയ്യുന്നൊരു മീഡിയം എന്ന് പറയുന്നതാണ് ബയോസിൻ്റെ റോം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ബയോസ് കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ ഒരു എന്താ USB കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഇത് കാണിക്കും ഫൗണ്ട് ന്യൂ ഹാർഡ്വെയർ എന്ന് പറഞ്ഞ് കാണിച്ച് കഴിഞ്ഞിട്ട് ആ USBയുടെ പേര്, കമ്പനി, അതിൻ്റെ കപ്പാസിറ്റി എല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് തരും. എവിടെ നിന്നാണ് ഇത് റെഡി ചെയ്യുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞത് മദർ ബോർഡിലുള്ള ബയോസ് ഞാൻ പറഞ്ഞില്ല, ബയോസ് എന്ന് ബയോസ് അല്ലെങ്കിൽ സിമോസ് റോം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ബയോസിൻ്റെ റോം അല്ലെങ്കിൽ സിമോസ് റോം എന്ന് പറയുന്നത് നോട്ട് ഓൺലി ഇൻ മദർ ബോർഡിൽ മാത്രമല്ല, പിന്നെ എവിടെ ഉണ്ടാവും? കണക്ട് ചെയ്യപ്പെടുന്ന മറ്റ് എക്സ്പാൻഷൻ കാർഡുകൾ, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് കാർഡുകൾ, വീഡിയോ കാർഡുകൾ, അതുപോലെ തന്നെ എല്ലാ ഡിവൈസുകളുടെയും ഉള്ളിൽ എന്തുണ്ട്? ബയോസിൻ്റെ റോം ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ സിമോസ് റോം മെമ്മറികളുണ്ടാവും. അത് കീപ്പ് ചെയ്യുന്ന എന്തായിരിക്കും? അതാത് ഡിവൈസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മദർ ബോർഡിലേക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മദർ ബോർഡിൻ്റെ റോം എന്ത് ചെയ്യും, അല്ലെങ്കിൽ സിമോസ് റോം എന്ത് ചെയ്യും? ഈ കണക്ട് ചെയ്യുന്ന ഡിവൈസുകളുടെ റോമിൽ നിന്നും അതിൻ്റെ ഇൻഫോർമേഷൻസ് റീഡ് ചെയ്ത് മദർ ബോർഡിൻ്റെ ബയോസിൻ്റെ റോമിൽ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ നമ്മൾ കോളേജിൽ ഒരാൾ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കുട്ടി പഠിക്കാൻ ചേരുവാണെന്നുണ്ടെങ്കിൽ കോളേജിലെ കുട്ടികൾക്കുള്ള ഇൻഫോർമേഷൻസ് സേവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മദർ ബോർഡിൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളുടെയും ഇൻഫോർമേഷൻ അവിടെ സേവ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ മദർ ബോർഡിൽ നിന്ന് അത് റിമൂവ് ചെയ്യുമ്പോഴോ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ബയോസിൽ നിന്നും അത് ആ പേര് റിമൂവ് ചെയ്യും. സെയിം ആസ് ദാറ്റ് ഓഫ് കോളേജുകൾ നമ്മൾ TC മേടിച്ചു പോകുന്നത് പോലെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് റിമൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ബയോസിൻ്റെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. മദർ ബോർഡിൽ കണക്ട് ചെയ്യപ്പെടുന്ന എല്ലാ ഡിവൈസുകളുടെയും ഇൻഫോർമേഷൻസ് അത് ബയോസിൽ സേവ് ചെയ്യുന്നു എന്ന് പറയും. ബയോസിൽ എവിടെയായിരിക്കും അത് സേവ് ചെയ്യുന്നത്? ബയോസിൽ ഒരു മെമ്മറി ഉണ്ടാവും, അത് റോം മെമ്മറിയായിരിക്കും. നമ്മളതിനെ പറയുന്നത് സിമോസ് റോം മെമ്മറിയാണ്. കാരണം സിമോസ് ടെക്നോളജി വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ റോം മെമ്മറി അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും ഈ ബയോസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും സേവ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ഈ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യാൻ സാധിക്കും? അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാ സെറ്റിങ്സ് എന്ന് പറയും. ഓരോ സെറ്റിങ്സ് നമുക്ക് ചില ഡിവൈസുകൾ എനേബിൾ ചെയ്യാൻ സാധിക്കും, ചില ഡിവൈസുകൾ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ചില ഡിവൈസുകളെ നമുക്ക് അതിനെ ഹൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല പല പർപ്പസുകളുണ്ട് ബയോസിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സപ്പോസ് നമുക്ക് USB ഒരു എക്സാമ്പിൾ പറയുമ്പോൾ എല്ലാവരും USB ഉപയോഗിക്കുന്നവരാണ് അല്ലേ. മദർ ബോർഡ് നമ്മൾ USB കൊണ്ട് കണക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എല്ലാവരും ബയോസ് മദർ ബോർഡിൽ USB കണക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് സെക്യൂർ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റകളുണ്ട്, അത് മറ്റുള്ള എടുക്കാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് മദർ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന USB യൂസ് ചെയ്യുന്നു. ഇപ്പോൾ വേറൊരാൾ വന്നു കഴിയുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാതെ USB കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ബയോസിൽ പോയിട്ട് ഈ USB എന്ന് പറയുന്ന ആ കണക്ടർ എനിക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആരെ കണക്ട് ചെയ്താലും ആ USB ഡിവൈസിൽ ഡിറ്റക്ട് ചെയ്യില്ല, USB ഡിസേബിൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ബയോസ് നമ്മളൊരു പാസ്വേഡ് ഇട്ടിട്ട് അതിനെ ലോക്ക് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സംശയം വരും റോം മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഡ് ഓൺലി മെമ്മറിയാണ്, എങ്ങനെയാണ് നമ്മൾ സെറ്റിങ്സ് അതിനകത്ത് സേവ് ചെയ്യുന്നത്? അപ്പോൾ അതാണ് ആ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ബയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഓൺലി എ സിമോസ് റോം മെമ്മറി ബട്ട് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് എ സ്മോൾ നോൺ വോളറ്റൈൽ റാം മെമ്മറി. ഇനി എന്താണ് നോൺ വോളറ്റൈൽ റാം മെമ്മറി? റാം മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോളറ്റൈലാണ് അല്ലേ. ഡേറ്റ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡേറ്റ ഉണ്ടെങ്കിൽ, സോറി, പവർ ഉണ്ടെങ്കിൽ ആ ഡേറ്റ അവിടെ സേവ് ചെയ്യുന്നു. അപ്പോൾ ബയോസിൽ എന്തുണ്ട്? ഒരു നോൺ വോളറ്റൈൽ റാം മെമ്മറി ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വീണ്ടും, റാം മെമ്മറി എങ്ങനെയാണ് നോൺ വോളറ്റൈൽ ആവുന്നത്? റാം മെമ്മറി വോളറ്റൈൽ അല്ലേ? യെസ് ട്രൂ,
non-volatile adalah volatile anak RAM memory itu baru yang itu. Non-volatile aku tuh dengan yang nama dengan itu ceria power supply. Urikilah madu off high powerata, urik power supply nama dengan itu yang country dulu. Nama dengan beli kita pernah na CMOS battery itu baru. Alah yang kita tahu CMOS battery. Nama itu ceria button cell battery. Urik plus 3 voltinnya button sorry 1.5 voltinnya. Urik button cell battery nama itu kurang. A battery itu baru 5 to 6 years last year ini lagi. Lithium ion battery ya gitu. Apa yang diinno? A battery maksimum power yang kita kudu tuh, a RAM memory nya, ada yang udah data gula save itu. Ini itu data gula na indoor save ini tuh. Nampol, allah orang komputer kita bikin orang. Nampol inna komputer shutdown sih itu, patuh sengaja orang kelu, ada nanti data itu baru itu, alangkah nanti nanti kum data change aja tidak. Beri kita change aja, atau correct data dikit atau kani kita. Apa, ini RAM memory itu baru nanti RAM memory maksimum allah, ada nanti real time clock ini program mau ada. Ada next example lah, ini Motorola itu pernah company pandra IC manufacturer itu, ini NV RAM itu manufacturer itu IC itu Motorola, anu lihat kan pernah 146818 itu pernah itu IC itu Motorola, ah chip itu pertanyaan orang yang tanya kalau ada 64 bytes sana, ada ini capacity, totalnya 64 bytes, RAM nomor dini, anu 64 bytes, pasca ada 14 bytes, 14 bytes itu pernah itu, ada use itu real time clock kan, ada kan itu clock ini program mana, apa itu motherboard lah country itu power gitu kan jangan sampai kum ആ ക്ലോക്ക് അതിനകത്ത് ബാക്കപ്പ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ആ ക്ലോക്ക് ആയിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുന്നത് അതുപോലെ തന്നെ 50 ബൈറ്റ്സിന്റെ ബാക്കി ബാലൻസ് മെമ്മറി 14 ബൈറ്റ്സ് 64 എന്ന 14 ബൈറ്റ്സിന്റെ ബാക്കി 50 ബൈറ്റ്സ് മെമ്മറി യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചേഞ്ചസ് മദർബോർഡിൽ അല്ലെങ്കിൽ ബയോസ് നമ്മൾ എന്ത് ചേഞ്ചസ് റോം നമ്പറിൽ വെർത്തിയാലും ആ സെറ്റിംഗ്സ് ചേഞ്ച് ആവുന്നതെല്ലാം നമ്മൾ സേവ് ചെയ്യുന്ന എവിടെയാണ് ഈ റാം മെമ്മറിയിലാണ് സേവ് ചെയ്യുന്നത് പാസ്വേഡ് ഇടുന്നത് അതല്ലെങ്കിൽ ചില ഡിവൈസിൽ എനേബിൾ ചെയ്യുന്നത് ചിലത് ഡിസേബിൾ ചെയ്യുന്നത് അതെല്ലാം എവിടെ സേവ് ചെയ്യുന്നു റാം മെമ്മറിയിലാണ് കാരണം റോം മെമ്മറി എന്ന് വെച്ചാൽ ഇത് റീഡബിൾ ആണ് ഉള്ളിൽ റീഡബിൾ മെമ്മറിയാണ് നമുക്ക് അതിനകത്ത് ഡേറ്റ എറേസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ സാധിക്കില്ല ഓക്കെ അപ്പോൾ അത് റാം മെമ്മറിയിലായിരിക്കും സേവ് ചെയ്യുന്നത് അപ്പോൾ ഈ ബാക്കപ്പ് പവർ അപ്പോൾ അതിൻ്റെ ബാറ്ററിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റാമിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റകൾ അത് പ്രമാൻഡായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു ഒരു സിമോസ് ബാറ്ററി പ്ലസ് 1.5 വോൾട്ടിന്റെ ഒരു സിമോസ് ബാറ്ററി ഉപയോഗിച്ചിട്ട് ആ ഡേറ്റ അതിനകത്ത് റിട്ടേൺ ചെയ്യുന്നു അപ്പോൾ പവർ ഓഫ് ചെയ്താലും ആ റിയൽ ടൈം ക്ലോക്ക് എന്ന് പറയുന്ന അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ 10 ദിവസം കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ഓൺ ആക്കുമ്പോഴും അതിൻ്റെ ടൈം എന്ന് പറയുന്നതും ഡേറ്റ് എന്ന് പറയുന്നതും അത് കറക്റ്റ് ആയിരിക്കും ആ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടില്ല എങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസും സേവ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം ക്ലോക്ക് സോറി എല്ലാ ഇൻഫോർമേഷൻസും ലോസ്റ്റ് ആവും ആ റിയൽ ടൈം ക്ലോക്കിൻ്റെ പ്രോഗ്രാം മാത്രം അവിടെ ഉണ്ടാവും അത് പോകില്ല അത് വീണ്ടും നമ്മൾ പവർ കൊടുക്കുമ്പോൾ ആ ക്ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ആ ക്ലോക്കിൻ്റെയും ഡേറ്റും ടൈമും എല്ലാം നമ്മൾ വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ബയോസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബയോസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ കൊണ്ടാണ് ബയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളെയും കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് സേവ് ചെയ്യുന്നത് എവിടെയാണ് ബയോസിലായിരിക്കും മദർ ബോർഡിൻ്റെ ബയോസിലായിരിക്കും സേവ് ചെയ്യുന്നത് മദർ ബോർഡ് ലോ ലെവൽ പ്രോഗ്രാമാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് അതിൻ്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞുതരാം ഈ സോഫ്റ്റ്വെയർ പ്രോഗ്രാം യൂസ് ചെയ്യുന്നത് മദർ ബോർഡിനെയും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെയും പരസ്പരം ഇൻ്റർഫേസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന ബയോസ് ഇനി എപ്പോഴാണ് ഈ ബയോസ് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ ഏറ്റവും ആദ്യം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ബയോസിലെ പ്രോഗ്രാമാണ് ഒരിക്കലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ലോഡ് ചെയ്യുന്നില്ല ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ആയിരിക്കും നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിൽ വേഗം മാറ്റുന്നത് ഏറ്റവും ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനാണ് കാണുന്നത് കുറേ കാര്യങ്ങളും എൻ്റെ റാമിൻ്റെ കപ്പാസിറ്റി ചെയ്ത് കാണിക്കും അത് ബയോസിൽ നിന്നുമാണ് റൂട്ട് ചെയ്യുന്നത് അത് ലോഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ ആദ്യം ഓൺ ആകുമ്പോൾ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് കോൺഫിഗറേഷനിലുള്ള ബൂട്ടിംഗ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ബയോസാണ് ബയോസിലെ ഒന്ന് രണ്ട് പ്രോഗ്രാംസാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ ബൂട്ടിങ് കഴിഞ്ഞ് ബയോസിന് എന്തെങ്കിലും ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ബയോസ് കമ്പ്യൂട്ടറിനുള്ളിൽ നേരത്തെ ഷട്ട് ഡൗൺ ചെയ്തതിന് മുമ്പുണ്ടായിരുന്ന കോൺഫിഗറേഷൻ എന്തൊക്കെ ഡിവൈസുകൾ ഉണ്ടായിരുന്നോ എല്ലാത്തിനും ചെക്ക് ചെയ്യും ഏതെങ്കിലും ഡിവൈസുകൾ മിസ്സിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും നമുക്കത് എറർ മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ ബീപ് കോഡുകളായിട്ടോ നമുക്കത് കാണിച്ച് ചെയ്യും ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ സിംഗിൾ ബീപ്പ് കേൾക്കുന്നു ആ സിംഗിൾ ബീപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദർ ഇസ് നോ എറർ ഇൻ ബയോസ് അതാണ് സിംഗിൾ ബീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിസ്റ്റം ബയോസ് എല്ലാം ചെക്ക് ചെയ്യും അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബയോസ് സിസ്റ്റം ഓൺ ആയി വരുമ്പോൾ ആദ്യം കീബോർഡിൽ മൂന്ന് ലൈറ്റുകൾ തെളിയുന്നു അതുപോലെ തന്നെ ഡിസ്പ്ലേ മോണിറ്ററിൽ ഒരു ലൈറ്റ് ഓൺ ആവും പിന്നെ അത് ഓഫ് ആവും പിന്നെയും ഓൺ ആവും അതിനുശേഷം സി ഡ്രൈവുകളാണെങ്കിൽ അതിനകത്ത് ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്യും എല്ലാ ലൈറ്റുകളും ബ്ലിങ്ക് ചെയ്യും നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെല്ലാം എന്താണ് ഈ ഡിവൈസുകളെല്ലാം ചെക്ക് ചെയ്യുന്നത് ബയോസിലെല്ലാം കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ മദർ ബോർഡിലെല്ലാം കണക്റ്റഡ് ആണോ ബയോസിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ള ഡിവൈസുകളെല്ലാം കണക്റ്റഡ് ആണോ അത് വർക്ക് ചെയ്യുന്നുണ്ടോ പ്രോപ്പർലി ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ബയോസിൻ്റെ ഫംഗ്ഷൻസ് അതിനുശേഷമായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാനുള്ള ആ പ്രോഗ്രാമിലേക്ക് അതിനെ കൺട്രോൾ ചെയ്യുള്ളൂ ഡൈവേർട്ട് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബയോസ് എന്ന് പറയുന്ന ആ ഡിവൈസിനകത്ത് നമുക്ക് പഠിക്കാവുന്നത് ഇനി ബയോസിൻ്റെ പ്രോഗ്രാംസ് പഠിക്കാനുണ്ട്
ഓക്കേ ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ബയോസിന്റെ ഉള്ളിലുള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണ് നമ്മൾ അപ്പോൾ നിങ്ങൾ മദർ ബോർഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മദർ ബോർഡിൽ ബയോസും അതുപോലെ ബയോസിന്റെ ബാറ്ററി നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് അപ്പോൾ നമ്മൾ ബയോസ് ഒരു മദർ ബോർഡാണ് കാണുന്നത് മദർ ബോർഡിന്റെ ബാറ്ററി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ടാവും ബയോ മദർ ബോർഡിന്റെ ബാറ്ററിക്കുള്ള ലൊക്കേഷൻ നമ്മൾ ബട്ടൺ സെൽ ബാറ്ററിയാണ് നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്യുന്നത് ആ ബാറ്ററിയുടെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CR2032 എന്ന് പറയുന്ന മോഡൽ നമ്പറുള്ള ബാറ്ററികളാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കടകളിൽ പോയിട്ട് സീമോസ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി തരും ആ ബാറ്ററി നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യുന്നു ആ ബാറ്ററിക്ക് നമ്മൾ പവർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യുക അതിനകത്ത് വോൾട്ടേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലം അല്ലാന്ന് മനസ്സിലാക്കി അതല്ലാതെ വോൾട്ടേജ് ഇല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം നമ്മൾ ആണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം ആ ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യുക അതിനോട് ചേർന്ന് തന്നെയായിരിക്കും നോർമലി അതിൻ്റെ ബയോസും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക ബയോസിൻ്റെ ഐ സി നമ്മൾ അതിനോട് ചേർന്ന് തന്നെയായിരിക്കും അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബയോസ് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബയോസ് എവിടെയാണ് ബയോസിൻ്റെ ബാറ്ററി എവിടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയോസിൻ്റെ ഉള്ളിലുള്ള പ്രോഗ്രാംസ് അതിൻ്റെ റോ മെമ്മറിയിലുള്ള പ്രോഗ്രാമുകൾ ഏതെല്ലാമാണ് നമുക്ക് അതാണ് നമുക്ക് പഠിക്കാവുന്നത് ബയോസിൻ്റെ റോ മെമ്മറിയിൽ മെയിനായിട്ട് 4 പ്രോഗ്രാമുകളായിരിക്കും ലോഡ് ചെയ്തിട്ടുണ്ടാവുക ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയും രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാം മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ BSL നാലാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സോഫ്റ്റ്വെയർ എന്നാണ് പറഞ്ഞത് ബയോസ് സോഫ്റ്റ്വെയർ ഞാൻ 4 പ്രോഗ്രാംസ് അല്ലെങ്കിൽ 4 ഫംഗ്ഷൻസ് ആണ് ബയോസിൻ്റെ ഉള്ളിൽ ലോഡ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഓരോന്ന് പഠിക്കാം ഓരോന്ന് ഫംഗ്ഷൻസ് പഠിക്കാം ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പോസ്റ്റിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് ആ പേര് നമുക്ക് മനസ്സിലാക്കാം പവർ ഓൺ ആക്കുമ്പോൾ സെൽഫായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഒരു സെൽഫ് ഡയഗ്നോസ്റ്റിക് ടൂൾ ബയോസിൻ്റെ ഉള്ളിലുള്ള ഒരു സെൽഫ് ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പം ഇനി എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം ഫസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ തന്നെ ബയോസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു IO.sys എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട് ബയോ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ തന്നെ IO.sys അത് പോസ്റ്റിൻ്റെ ഉള്ളിലായിരിക്കില്ല BSL ഉള്ളിലായിരിക്കില്ല സെറ്റ് യൂട്ടിലിറ്റി പ്രോഗ്രാമിൻ്റെ ഉള്ളിലല്ല പകരം അത് ഇരിക്കുന്നത് ഡ്രൈവർ പോലെ തന്നെ എവിടെയായിരിക്കും ഇരിക്കുന്നത് ബയോസിൻ്റെ ഉള്ളിൽ റോമറിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ആ പ്രോഗ്രാം ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ ഒരു ഫയൽ ഉണ്ടാവും IO.sys അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിൻ്റെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ടാണ് കീബോർഡ് അതുപോലെ തന്നെ മൗസ് അതുപോലെ തന്നെ ബേസിക് ഡിസ്പ്ലേ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കീബോർഡിൽ നമ്മൾ ലൈറ്റ് ചെയ്യുന്നു കീബോർഡ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ അല്ലെങ്കിൽ കളർ ഡിസ്പ്ലേ നോർമൽ കളർ ഡിസ്പ്ലേ ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് IO.sys എന്ന് പറയുന്ന ഫയൽ ആയിരിക്കും അപ്പോൾ കമ്പ്യൂട്ടർ വർക്കിംഗ് ആണെങ്കിൽ റാം മെമ്മറിയൊക്കെ വർക്കിംഗ് ആണെങ്കിൽ എന്ത് സംഭവിക്കും ആദ്യം നമുക്ക് ഡിസ്പ്ലേ വരുന്നത് ഈ IO.sys എന്ന് പറയുന്ന ഫയൽ ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു ആ കൺട്രോൾ പോകുന്നത് പോസ്റ്റിലേക്കാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റിലേക്കായിരിക്കും പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സെൽഫ് ഡയഗ്നോസ്റ്റിക് ടൂളാണ് എന്ത് ചെയ്യും മദർ ബോർഡിൻ്റെ ഉള്ളിൽ ഈ പവർ എല്ലാം ചെക്ക് ചെയ്യും മദർ ബോർഡ് ഏതെങ്കിലും കമ്പോണ്ടുകൾ ഫോൾട്ടി കമ്പോണ്ടുകൾ ഉണ്ടോ അതിനകത്ത് എല്ലാം ഒരു പവർ കൊടുത്താൽ അതിലെല്ലാം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ പവറുകളൊന്നും കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും മദർ ബോർഡിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസുകൾ ചെക്ക് ചെയ്യും കമ്പോണൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസസ്സർ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ മെമ്മറി ചെക്ക് ചെയ്യും എന്തെങ്കിലും എക്സ്പാൻഷൻ ബസ്സുകൾ ഏതെങ്കിലും ഡോട്ടർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടാണ് അത് ചെക്ക് ചെയ്യും അതുപോലെ USB കണക്ട് ചെയ്തിട്ടുള്ള കീബോർഡുകൾ മൗസുകൾ അതിനകത്ത് എന്തെല്ലാം ഡിവൈസുകൾ ഒരു കമ്പ്യൂട്ടറിൽ മദർ ബോർഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടോ ഈ ഡിവൈസുകൾ ഡിസ്ക് ഡ്രൈവ് CD ഡ്രൈവ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഫ്ലോപ്പി ഡ്രൈവ് എല്ലാ ഡിവൈസുകളും എന്ത് ചെയ്യും ഈ പറയുന്ന ബയോസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം അതിന് പവർ കൊടുത്തിട്ട് അതെല്ലാം ചെക്ക് ചെയ്യും എന്ന് പറഞ്ഞാൽ ഡിവൈസ് കണക്റ്റഡ് ആണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളതാണോ ചെക്ക് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡിവൈസ് ഇനിഷ്യലൈസ് ചെയ്യുന്നതിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു കീബോർഡാണ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്കത് ഒരു വാർണിംഗ് മെസ്സേജ് തരും അത് ഒന്നുകിൽ എറർ കോഡുകളായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന് മനസ്സിലാകാവുന്ന ഒരു ഹെക്സഡെസിമൽ കോഡുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മെസ്സേജുകളായിട്ടും കീബോർഡ് ഫെയിലിയർ എന്ന് പറയുന്ന ഒരു മെസ്സേജായിട്ടായിരിക്കും കിട്ടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ ഇപ്പോൾ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല റാം മെമ്മറി ഇല്ല അല്ലെങ്കിൽ മദറാണ് ഡിസ്പ്ലേ ഇല്ല ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും അത് എറർ ബീപ് കോഡുകൾ ജനറേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്പീക്കർ ഉണ്ട് മദർ ബോർഡിൽ ആ സ്പീക്കറിലൂടെ ബീപ് സൗണ്ടിലുള്ള കോഡുകൾ ജനറേറ്റ് ചെയ്യും ആ കോഡുകളെ ബീപ്പുകളുടെ എണ്ണം അനുസരിച്ചാണ് എന്ത് ടൈപ്പ് എറണാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബീപ്പാണ് കേൾക്കുന്നത് മദർ മെമ്മറി കാർഡ് മെമ്മറി ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ ലോങ് കണ്ടിന്യൂസ് ബീപ്പായിരിക്കും കണ്ടിന്യൂസ് ഇനി കേട്ടോണ്ടിരിക്കും ഇപ്പോൾ ബീപ്പ് സൗണ്ട് കേട്ടോണ്ടിരിക്കും ഇപ്പോൾ മദർ ബോർഡിൽ ഡിസ്പ്ലേ കാർഡ് ഫെയിലിയർ ആണെന്നുണ്ടെങ്കിൽ 2-3 ഷോർട്ട് ബീപ്പ് കോഡ്സുകളായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഇങ്ങനെ പല ടൈപ്പ് ബീപ്പ് കോഡുകളായിരിക്കും ആര് ജനറേറ്റ് ചെയ്യുന്നത് ഈ പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ബയോസിൻ്റെ ഹെൽപ്പിലൂടെ മദർ ബോർഡ് സ്പീക്കറിലേക്ക് ജനറേറ്റ് ചെയ്യും അത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുള്ള മെയിൻ സ്പീക്കർ അല്ല കമ്പ്യൂട്ടറിൽ സബ് ഓഫർ പോലത്തെയുള്ള മെയിൻ സ്പീക്കർ മൾട്ടിമീഡിയ സ്പീക്കറിലേക്കല്ല വരുന്നത് അതിന് പകരം മദർ ബോർഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്പീക്കർ ഉണ്ടാവും ആ
അതിലേക്ക് ആയിരിക്കും ഈ ബീപ്പ് കോഡുകൾ ഒരു ബസർ എന്നാണ് പറഞ്ഞത് ഉള്ളിലേക്ക് ഈ ബീപ്പ് കോഡിൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം. രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് സെറ്റപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാം. സെറ്റപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസേഴ്സിൽ ബയോ യൂസറിന് ഒരു ബയോസിന്റെ ഉള്ളിൽ കയറണം. ഓക്കെ, ബയോസ് നമുക്ക് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിൽ സിസ്റ്റം ഓണായി വരുമ്പോൾ തന്നെ ഡിലീറ്റ് കീ അല്ലെങ്കിൽ F8 F2 ഇങ്ങനെ ഏതെങ്കിലും ഒരു കീകൾ, ഫംഗ്ഷൻ കീകളായിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഏതെല്ലാം ഫംഗ്ഷൻ കീ നമ്മൾ പ്രസിദ്ധി പിടിച്ചുകൊണ്ടിരുന്ന സംഭവിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ബയോസിലേക്ക്. ഇനി എന്തുകൊണ്ടാണ് പല കീകൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദർ ബോർഡിൽ മാനുഫാക്ചർ ചെയ്യുന്ന പല കമ്പനികളാണ്, ബയോസ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഒത്തിരി കമ്പനികളുണ്ട്, 3-4 കമ്പനികളുണ്ട്. ആ ഓരോ കമ്പനികളുടെയും അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ ഉപയോഗിക്കുന്ന കീകൾ പലതായിരിക്കും. ഒരു കമ്പനി ഉപയോഗിക്കുന്നത് ഡിലീറ്റ് കീ ആയിരിക്കും ബയോസിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ, വേറൊരു കമ്പനി ഉപയോഗിക്കുന്ന F8 കീ ആയിരിക്കും ഫംഗ്ഷൻ കീകളിൽ, ചിലത് ഉപയോഗിക്കുന്നത് F2 ആയിരിക്കും, ചിലത് ഉപയോഗിക്കുന്നത് F5 ആയിരിക്കും. അങ്ങനെ ഏത് കീകളും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അത് മദർ ബോർഡിൻ്റെ കമ്പനിക്കും അതുപോലെ തന്നെ ബയോസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കും അനുസരിച്ച് ഈ കീകൾ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ബയോസിലേക്ക് വരും. ബയോസിലേക്ക് നമ്മൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നമ്മളത് കാണുന്ന സ്ക്രീൻ കാണുന്നത്. ഓക്കെ, ഇതുപോലത്തെ ഒരു സ്ക്രീൻ നമുക്ക് ബയോസിൽ കാണാൻ സാധിക്കും. ഈ സ്ക്രീനിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. പവർ മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഓപ്ഷൻ, മദർ ബോർഡിൽ നമ്മൾ എന്ത് സെറ്റിംഗ്സും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ പ്രോഗ്രാമിലുണ്ടാവും. ആ ഡിസ്പ്ലേയിലുണ്ടാവും. ആ ഡിസ്പ്ലേ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാണ് സെറ്റപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാം. അതായത് മദർ ബയോസിനെ സെറ്റപ്പിനെ യൂട്ടിലിറ്റി ചെയ്യാവുന്ന ഒരു പ്രോഗ്രാം. നമുക്ക് അതിനകത്ത് ഓരോന്നും നമുക്ക് എൻ്റർ അടിക്കാം. അതുപോലെ തന്നെ കേഴ്സർ കീകൾ, അപ്പ് ആറോ ഡൗൺ ആറോ ലെഫ്റ്റ് ആറോ റൈറ്റ് ആറോ, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് അതിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലുള്ള സബ് മെനുസ്, നമ്മുടെ മൊബൈലിലൊക്കെ നമ്മൾ ഗ്രിഡ് വ്യൂവിൽ അല്ലെങ്കിൽ ടൈൽ വ്യൂവിൽ നമ്മൾ പല മെനുകൾ കാണാറുണ്ട് അല്ലേ. പിക്ചേഴ്സിൻ്റെ വ്യൂ ഇതുണ്ടാവും, ഫോൾഡർ ഉണ്ടാവും, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോമിൻ്റെ ഫോൾഡർ ആണ്, ഓരോ ഫോൾഡറുകൾ, സെറ്റിംഗ്സ്, ഫയൽസ് അങ്ങനെ കാണാറുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലും കുറേ സബ് മെനുസ് കാണാം. ലൈക്ക് ദാറ്റ് ബയോസിൻ്റെ ഉള്ളിലും അതിന് സബ് മെനൂസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഡിവൈസുകളും, മദർ ബോർഡ് എന്തെല്ലാം ഡിവൈസുകളുടെ എല്ലാത്തിൻ്റെയും പേരുകൾ അതിൻ്റെ ഉള്ളിൽ കാണും. അതിൻ്റെ ഫംഗ്ഷൻസ് ഉണ്ടാവും, അത് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് എവിടെ ഉണ്ടാവും, ആ ബയോസിനോട് ചേർന്ന് തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തിയാലും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് റിട്ടേൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് സേവ് ചെയ്തിരിക്കണം. അപ്പോൾ സേവ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, ആദ്യം പറഞ്ഞതുപോലെ തന്നെ റാം മെമ്മറിയിലേക്കായിരിക്കും ഈ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുന്ന സെറ്റിംഗ്സ് അത് സേവ് ആവുന്നത്. അപ്പോൾ ഈ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന, യൂസറുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്ന പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നതാണ് സെറ്റപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാം. ക്ലിയർ ആയല്ലോ. ബയോസിലുള്ള മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡർ. ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയേണ്ട ബൂട്ട്സ്ട്രാപ്പ് ലോഡറിനെ കുറിച്ച് പറയണമെന്ന് നമ്മൾ ആദ്യം ഓപ്പറേറ്റർ സിസ്റ്റം എന്താണെന്ന് അറിയണം. എന്താണ് ഓപ്പറേറ്റർ സിസ്റ്റം എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ, ഓപ്പറേറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർസ് യൂസ്ഡ് ടു ഇൻട്രാക്ട് ദ യൂസർ വിത്ത് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിന് യൂസറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കളക്ഷൻ ഓഫ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന പേരാണ് ഒരു ഓപ്പറേറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈവേഴ്സ് ആയിരിക്കും, മദർ ബോർഡിലുള്ള കമ്പോണൻസ് അത് റൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ്, അതിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നതാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഒരു യൂസറിന് മദർ ബോർഡുമായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഓപ്പറേറ്റർ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ, എല്ലാ ഡിവൈസുകളിലും നമുക്ക് ഓപ്പറേറ്റർ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യാം. ഹാർഡ് ഡിസ്ക്കിൽ ഇൻസ്റ്റോൾ ചെയ്യാം, അതുപോലെ തന്നെ USB ഡിവൈസിൽ നമുക്ക് ഓപ്പറേറ്റർ സിസ്റ്റം നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ CD ഡ്രൈവിൽ നമുക്ക് കോപ്പി ചെയ്യാം, ഫ്ലോപ്പി ഡിസ്കിൽ നമുക്ക് കോപ്പി ചെയ്യാം, നെറ്റ്വർക്ക് ഡിവൈസുകളിൽ നമുക്ക് ഈ പറയുന്ന ഓപ്പറേറ്റർ നമുക്ക് ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓപ്പറേറ്റർ സിസ്റ്റം ഈ ഡിവൈസുകളിൽ നിന്നും ലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ സിസ്റ്റം ഓണായി വരുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നതാണ് ഒരു ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി എങ്ങനെയാണത് ലോഡ് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് ലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണത് ഇൻസ്റ്റോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബേസിക്കലി ഓപ്പറേറ്റർ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് ഡ്രൈവിലായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം അല്ലേ, ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ ഉള്ളിലാണ് നമ്മളെപ്പോഴും ഓപ്പറേറ്റർ സിസ്റ്റം ഇൻസ്റ്റോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാർഡ് ഡിസ്കിലെ വന്ന പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ് വളരെ സ്ലോ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഡിവൈസാണ്, വളരെ സ്ലോ ആയിട്ടായിരിക്കും റൺ ചെയ്യുന്നത് കമ്പയർഡ് ടു ഒരു റാം മെമ്മറി അല്ലെങ്കിൽ റോം മെമ്മറി. അതിൻ്റെ ബേസിൽ നോക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത് വളരെ സ്ലോ ഡിവൈസ് തന്നെയാണ്. അപ്പോൾ CPU എന്ന് പറയുന്ന ഡിവൈസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റകൾ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്യുന്ന ഡാറ്റകൾ അത് ഹാർഡ് ഡിസ്കിൽ നിന്നും CPU റീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓപ്പറേറ്റർ സിസ്റ്റം ഇതുപോലെ തന്നെ CPU എക്സിക്യൂട്ട് ചെയ്യുന്ന വളരെ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് ആർക്ക് കൊടുക്കാൻ പറ്റില്ല, ഈ ഹാർഡ് ഡിസ്കിനകത്ത് ഡാറ്റകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഓപ്പറേറ്റർ സിസ്റ്റത്തിൻ്റെ ആവശ്യമുള്ള അതിൻ്റെ കേർണൽ ഫയൽ അല്ലെങ്കിൽ അതിൻ്റെ ബേസായിട്ട് വേണ്ട എല്ലാ ഫയലുകളും നേരത്തെ തന്നെ അവിടെ കൊണ്ട് സേവ് ചെയ്ത് വെക്കും, റാം മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കും സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ബേസിക്കലി ഇത്രേ ഉള്ളൂ, ലോഡിംഗ് ഓപ്പറേറ്റർ സിസ്റ്റം ഫ്രം ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഓർ സെക്കൻഡ് സ്റ്റോറേജ് ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസ് ടു ദ റാം മെമ്മറി.
ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ബയോസിന് ഇനി പറയാനുള്ളതാണ് ബയോസിന് നമുക്ക് ബൂട്ടബിൾ ഡിവൈസുകളെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പ്യൂട്ടറിൽ ഏത് ഡിവൈസിൽ നിന്നും കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഡിവൈസിൽ നിന്നാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നത്, നമുക്ക് അതിൻ്റെ ബൂട്ടബിൾ ഡിവൈസസ് എന്ന് പറയും. അപ്പോൾ ഈ ബൂട്ടബിൾ ഡിവൈസുകൾ ഏതൊക്കെ വേണമെന്നുള്ള നമുക്ക് ബയോസിൽ എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ നമുക്ക് പ്രിയോറായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിന് മൂന്ന് രീതിയിൽ മൂന്ന് ഡിവൈസുകൾ വരെ നമുക്ക് അറ്റ് എ ടൈം കൊടുക്കാൻ സാധിക്കും. നമ്മൾ എങ്ങനെ വിളിക്കും, ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസ്, സെക്കൻഡ് ബൂട്ടബിൾ ഡിവൈസ്, തേർഡ് ബൂട്ടബിൾ ഡിവൈസ്. ഈ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ബയോസിൽ ഇങ്ങനെയായിരിക്കും അത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസ് നമുക്ക് ഹാർഡ് ഡിസ്ക് ആക്കാം, സിഡി ഡ്രൈവ് ആക്കാം, അല്ലെങ്കിൽ ഫ്ലോപ്പി ഡ്രൈവ് ആക്കാം. സെക്കൻഡ് ബൂട്ടബിൾ ഡിവൈസ് നമുക്ക് അങ്ങനെ ചെയ്യാം, തേർഡ് ബൂട്ടബിൾ ഡിവൈസ് നമുക്ക് ഇതുപോലെ മൂന്നെണ്ണം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സംഭവിക്കുന്നതാണ് ബൂട്ട്സ്ട്രാപ്പ് ലോഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ. അതായത് കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഞാൻ ആദ്യം പറഞ്ഞത് ഏതായിരുന്നു, കോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം, ബയോസിലെ കോസ്റ്റ് എന്ന് പറയുന്ന സെൽഫ് ഡയഗ്നോസിങ് പ്രോഗ്രാമാണ് ഏറ്റവും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ പെർഫെക്റ്റ് ആണ്, എന്ന് വെച്ചാൽ വർക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ, അതിൻ്റെ ബേസ് എല്ലാം ഓക്കെ ആണ്, മദർ ബോർഡ് ഫംഗ്ഷൻ ഓക്കെയാണ്, അതിനകത്ത് കണ്ടിരുന്ന ഡിവൈസുകളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എററുകളൊന്നുമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ പോസ്റ്റ് എന്ന് പറയുന്ന ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ കൊടുക്കുന്ന നെസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരായിരിക്കും ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ആയിരിക്കും. ആക്ച്വലി നമ്മൾ റിലേ ഓടുന്നത് പോലെ, ബാറ്റാൻ കൈമാറുന്നത് പോലെ തന്നെയായിരിക്കും ഇത് വൺ ബൈ വൺ ആയിട്ടിലേക്ക് എക്സിക്യൂട്ട്. പോസ്റ്റിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് പോസ്റ്റ് എന്ത് ചെയ്യും, ആ ബാറ്റൺ ആർക്ക് കൊടുക്കും, ബൂട്ട്സ്ട്രാപ്പ് ലോഡറിനായിരിക്കും ആ ഫംഗ്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ അടുത്ത കൺട്രോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ കിട്ടി കഴിഞ്ഞാൽ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, ബി എസ് എൽ എന്നാണ് നമ്മൾ തന്നെ ഷോർട്ട് നെയിം ആയിട്ട് വിളിക്കാം, ബി എസ് എൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നേരെ പോയിട്ട് ബയോസിൽ കയറിയിട്ട് നോക്കും ഫസ്റ്റ് ബൂട്ട് ഡിവൈസ് ഏതാണ്, സെക്കൻഡ് ബൂട്ട് ഡിവൈസ് ഏതാണ്, തേർഡ് ബൂട്ട് ഡിവൈസ് ഏതാണ് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, സപ്പോസ് നമ്മൾ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ വിചാരിക്കുക, ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസ് ആസ് സിഡി ഡ്രൈവ്, സെക്കൻഡ് ബൂട്ടബിൾ ഡിവൈസ് ആസ് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ് ഓർ പെൻ ഡ്രൈവ്, തേർഡ് ബൂട്ടബിൾ ഡിവൈസ് ആസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അപ്പോൾ ബയോ ബി എസ് എൽ എന്ത് ചെയ്യും, ബി എസ് എൽ ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസിനായിരിക്കും കൺട്രോൾ കൊടുക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, പോസ്റ്റിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് പിന്നെ കമ്പ്യൂട്ടറിന് വേണ്ടത്. അപ്പോൾ ഓ എസ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബി എസ് എൽ എന്ന് പറയുന്ന ആ പ്രോഗ്രാം ഹാൻഡ് ഓവർ ചെയ്യുന്ന ബാറ്റൺ ആർക്കായിരിക്കും, ഫസ്റ്റ് ബൂട്ടബിൾ ഡിവൈസ് എന്ന് പറയുന്ന സി ഡി ഡ്രൈവിനായിരിക്കും. അപ്പോൾ സി ഡി ഡ്രൈവിൽ ലൈറ്റ് അതിനകത്ത് ചെക്ക് ചെയ്യും സി ഡി ഉണ്ടോ, ആ സി ഡി എന്ന പ്രോഗ്രാം ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, സി ഡി തിരിച്ചു കൊടുക്കും, പുള്ളിൻ്റെ കയ്യിൽ ലോഡ് ചെയ്യാനുള്ള ഫയലില്ല. അപ്പോൾ സി ഡി ഡ്രൈവിന് മനസ്സിലായി എൻ്റെ കയ്യിൽ ലോഡ് ചെയ്യാനുള്ള ഫയലില്ല, പുള്ളി ഈ കൺട്രോൾ ബി എസ് എൽ നിന്ന് മേടിച്ച കൺട്രോൾ തിരിച്ച് ബി എസ് എല്ലിന് കൊടുക്കും. ബി എസ് എൽ നോക്കും സെക്കൻഡ് ബൂട്ട് ബേസ് ഏതാണ്, ഫ്ലോപ്പി ഡ്രൈവ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ആണ് കാണിച്ചിരിക്കുന്നത്, യു എസ് ബി ഡ്രൈവ് ആണ് കാണിച്ചിരിക്കുന്നത്. നേരെ ബി എസ് എൽ എന്ത് ചെയ്യും, വീണ്ടും കൺട്രോൾ സെക്കൻഡ് ബൂട്ടബിൾ ഡിവൈസോ പറഞ്ഞാൽ യു എസ് ബി ഡ്രൈവ് നോക്കും, പെൻ ഡ്രൈവിൽ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഉണ്ടോ ഡേറ്റ ഇല്ല, തിരിച്ച് പെൻ ഡ്രൈവ് ബി എസ് എൽ തിരിച്ചു കൊടുക്കും. ബി എസ് എൽ മൂന്നാമത്തെ തേർഡ് ബൂട്ടബിൾ ഡിവൈസ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന ഹാർഡ് ഡിസ്കിൻ്റെ ഡ്രൈവിലേക്ക് കൊടുക്കും. ഇത് ഹാർഡ് ഡിസ്കിലും സി ഡി ഡ്രൈവിലും അല്ലെങ്കിൽ മെമ്മറി കാർഡിലും ആരാണ് റിസീവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഹാർഡ് ഡിസ്കിൻ്റെ കേസ് പഠിക്കുമ്പോൾ പറഞ്ഞു തരാം ആരാണ് റിസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ബൂട്ട് ചെയ്യണമെന്ന് അന്നേരം പറയാം. ഇത് മൂന്നാമത്തെ ഡ്രൈവ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്കിന് കിട്ടും. ഹാർഡ് ഡിസ്ക് എന്ത് ചെയ്യും, ഫുള്ള് ചെക്ക് ചെയ്യും, ഓരോ പാർട്ടീഷനും ചെക്ക് ചെയ്യും. സി ഡി ഡ്രൈവ് അങ്ങനെ ഡ്രൈവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഹാർഡ് ഡിസ്കിൽ അല്ലേ, സി എ ഡി എ ഇ എഫ് അങ്ങനെ ഡ്രൈവുകൾ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഡ്രൈവിൽ എന്തുണ്ടാവും, ഓപ്പൺ ലിസ്റ്റ് ഉണ്ടാവും, അത് അവിടെ നിന്ന് ലോഡ് ചെയ്യും. അപ്പോൾ ബി എസ് എൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഗീവ് കൺട്രോൾ ടു ദ ബൂട്ടബിൾ ഡിവൈസ് ടു ലോഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബൂട്ടബിൾ ഡിവൈസുകൾക്ക് കൺട്രോൾ കൊടുക്കുക. ഫ്രം വെയർ, ബയോസിൽ നിന്നും കൺട്രോൾ കൊടുക്കുക എന്ന് പറയുന്നതാണ് ആരുടെ ഫംഗ്ഷൻ, ബി എസ് എൽ എന്ന് പറയുന്ന ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ആ പേരിന്ന് മനസ്സിലാക്കാം, സ്ട്രാപ്പ് എന്താണ്, വള്ളി, ബൂട്ട് ചെയ്യാനുള്ള ലോഡർ. ആ ബൂട്ട് ചെയ്യാനുള്ള ലോഡർ ചെയ്യുന്നൊരു വള്ളി, കൂട്ടി കിട്ടുന്ന വള്ളി എന്ന് പറയുന്നതായിരുന്നു പറഞ്ഞത് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ. ക്ലിയർ ആയല്ലോ. അപ്പം ഇതാണ് ബി എസ് എൽ എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രോഗ്രാം. ഇനി നാലാമത്തെ പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോസ് സോഫ്റ്റ്വെയർ എന്നായിരിക്കും ആ പറയുന്ന പ്രോഗ്രാം അറിയപ്പെടുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എത്രയുള്ളൂ, അതിനകത്ത് ആകെ രണ്ടോ മൂന്നോ ഫയലുകൾ മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് സിസ് എം എസ് ഡോട്ട് സിസ് കമാൻഡ് എന്ന് പറയുന്ന മൂന്ന് ഫയലുകൾ മാത്രമേ ഉള്ളൂ. മൂന്ന് ഫയലിൻ്റെ ഫംഗ്ഷൻ എത്രയേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള ഇൻ ഡിസ്പ്ലേ, ബേസിക് ആയിട്ടുള്ള സിസ്റ്റം ഓണായി വരുന്നതിന് ബൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾസ് കൊടുക്കുക. ബേസിക് കൺട്രോൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആയിരിക്കും, കീബോർഡിന് മാത്രമുള്ള കൺട്രോൾസ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ബയോസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പറയുന്ന ഇത്രയാണ് ബയോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ, അല്ലെങ്കിൽ ആ ഒരു സി എം ഒസ് റോ മെമ്മറിയിലും റാം മെമ്മറിയിലുമായിട്ട് നാല് പ്രോഗ്രാമുകളുണ്ടാവും. ഫസ്റ്റ് വൺ പോസ്റ്റ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാം, ബയോസിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, അതിനകത്ത് സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുക, എനേബിൾ ഡിസേബിൾ കാര്യങ്ങൾ ചെയ്യുക, അതിന് വേണ്ടിയുള്ള പ്രോഗ്രാം. അതിനകത്ത് സെറ്റിംഗ്സ് സേവ് ചെയ്യുന്ന എവിടെയാണെന്ന് പറഞ്ഞത്, ആ റാം മെമ്മറിയിലാണ് സേവ് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞത് എം ബി റാമിലാണ് സേവ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ബൂട്ട് സ്ട്രാപ്പ് ലോഡർ അഥവാ ബി എസ് എൽ. നാലാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ബയോസ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ഓക്കെ.